നമസ്കാരം, ഒണിന്ത്യ മലയാളത്തിലേക്ക് സ്വാഗതം. സൗദി അറേബ്യയിൽ കൂടുതൽ മേഖലകളിലേക്ക് സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ തീരുമാനം. മലയാളികൾ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി നൽകുന്നതാണ് പുതിയ തീരുമാനം. ആരോഗ്യരംഗത്തും ഹോട്ടൽ മേഖലയിലും സ്വദേശിവൽക്കരണം നടപ്പാക്കുമെന്നാണ് പ്രഖ്യാപനം. ഈ രണ്ട് മേഖലയ്ക്ക് പുറമെ മറ്റു ചില മേഖലകളിലേക്കും സ്വദേശിവൽക്കരണം വ്യാപിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ഇവ രണ്ടുമാണ് മലയാളികളെ നേരിട്ട് ബാധിക്കുന്നത്. സൗദി തൊഴിൽ മന്ത്രി തന്നെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. ഞായറാഴ്ച മുതൽ ചില മേഖലകളിൽ സ്വദേശിവൽക്കരണം ആരംഭിച്ചിരുന്നു. അതിനു പുറമെയാണ് പുതിയ പ്രഖ്യാപനം. മത്സ്യബന്ധന മേഖലയിൽ സ്വദേശിവൽക്കരണം ഞായറാഴ്ച മുതൽ നടപ്പാക്കി തുടങ്ങി. രാജ്യത്തെ ഓരോ മത്സ്യബന്ധന ബോട്ടുകളിലും ഒരു സ്വദേശിയെങ്കിലും വേണമെന്നാണ് പുതിയ നിയമം. അല്ലാത്ത ബോട്ടുകൾ മത്സ്യബന്ധനത്തിന് ഇറങ്ങിയാൽ നടപടി നേരിടേണ്ടി വരും. ഒട്ടേറെ വിദേശികൾ ജോലി ചെയ്യുന്ന മേഖലയാണിത്. അവർക്ക് ജോലി നഷ്ടമായി തുടങ്ങിയേക്കും. മത്സ്യബന്ധന മേഖലയിൽ സ്വദേശിവൽക്കരണം നടപ്പാകുമ്പോൾ എത്രത്തോളം പ്രായോഗികവൽക്കരിക്കാൻ സാധിക്കുമെന്ന് അധികൃതർക്ക് സംശയമുണ്ട്. കാരണം സ്വദേശികൾ ഇടപെടാൻ മടിക്കുന്ന മേഖലയാണിത്. എങ്കിൽ പോലും സർവ്വ മേഖലയിലും സ്വദേശികളെ ബന്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് പുതിയ തീരുമാനം. ഇതിനു പുറമെയാണ് ആരോഗ്യ ഹോട്ടൽ രംഗത്തേക്കും സ്വദേശിവൽക്കരണം നടപ്പാക്കുന്നത്. ഹോട്ടലുകൾ, കോഫി ഷോപ്പുകൾ, റിയൽ എസ്റ്റേറ്റ്, ആരോഗ്യം എന്നീ മേഖലകളിലാണ് ഇനി സ്വദേശിവൽക്കരണം നടക്കുക. മലയാളികൾ ഒട്ടേറെ ജോലി ചെയ്യുന്ന മേഖലയാണിത്. നേരത്തെ ഈ മേഖലകളിൽ സ്വദേശിവൽക്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചിരുന്നു, പക്ഷേ പിന്നീട് മാറ്റിവെക്കുകയായിരുന്നു. ആരോഗ്യ മേഖല പൂർണ്ണമായും സ്വദേശിവൽക്കരിക്കാനാണ് സൗദി തൊഴിൽ മന്ത്രാലയത്തിന്റെ തീരുമാനം. ഇതുമായി ബന്ധപ്പെട്ട കണക്കെടുപ്പ് ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. പട്ടിക തയ്യാറാക്കി ഉടൻ പുറത്തുവിടും. തൊഴിൽ മന്ത്രി അഹമ്മദ് ബിൻ സുലൈമാൻ അൽ റാജഹിയാണ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വിശദമാക്കിയത്. സ്വദേശിവൽക്കരണം ഊർജിതമാക്കാൻ 68 പ്രോഗ്രാം പ്രഖ്യാപിച്ചു. ഇക്കൂട്ടത്തിലാണ് ആരോഗ്യ ഹോട്ടൽ രംഗത്തേക്കും സ്വദേശിവൽക്കരണം വ്യാപിപ്പിക്കുമെന്ന് അറിയിച്ചത്. മലയാളികളെ നേരിട്ട് ബാധിക്കുന്ന രണ്ട് മേഖലകളാണിത്. ഒട്ടേറെ മലയാളികൾ ജോലി നഷ്ടമായി നാട്ടിലേക്ക് തിരിക്കാൻ സാധ്യതയുണ്ടെന്ന് അറിയുന്നുണ്ട്. ആദ്യഘട്ടം 3 മാസത്തിനകം നടപ്പാക്കാനാണ് തീരുമാനം. ന്യൂസ് ഡെസ്ക്, വൺ ഇന്ത്യ മലയാളം.